അലൻ പോൾ ചോദിച്ച ക്വസ്റ്റാണ് ഇന്ന് ആൻസർ ചെയ്യാൻ പോകുന്നത്. യുവർ ഫസ്റ്റ് ഷിപ്പ് എക്സ്പീരിയൻസ് ആൻഡ് യുവർ കോളേജ് ലൈഫ്. കോളേജ് ലൈഫും ഫസ്റ്റ് ഷിപ്പ് എക്സ്പീരിയൻസും ഇത് 1 മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും ഞാൻ അതിനെപ്പറ്റി ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ തരാം. മർസനവി കോളേജ്, ഞാൻ പഠിച്ചത് കോയമ്പത്തൂർ മറൈൻ കോളേജിലാണ്. ഈ മർസനവി കോളേജിൻ്റെ ഒരു കാര്യത്തെപ്പറ്റി പറയുവാണെങ്കിൽ നല്ല ബോറിംഗ് ലൈഫാണ് സത്യം പറയാൻ മർസനവി കോളേജിൽ. പിന്നെ ആകെയുള്ളൊരു അടിപൊളി സത്യപറ്റെന്ന് വെച്ചാൽ ഫുൾ ബോയ്സ് ആയിരിക്കും, മാക്സിമം ബോയ്സ് ആയിരിക്കും സ്ട്രെങ്ത്. അപ്പോൾ അതിൻ്റെ ഒരു എനർജിയൊക്കെ എപ്പോഴും ആ ഒരു കോളേജ് ലൈഫിലുണ്ടാകും. ഈ മ്യൂസിക് കിട്ടുന്ന മാത്രം അത്രയൊന്നുമില്ല. എന്നിരുന്നാലും നല്ലൊരു ലൈഫാണ് കോളേജ് ലൈഫ് നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നു. ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ എത്ര അടിച്ചു പൊളിക്കുന്നു, അതിൻ്റെ പകുതിയാണ് നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ. മർസനവി കോളേജിൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 5:30 6 മണിക്ക് നിങ്ങൾക്കൊരു പി ടി ഉണ്ടാവും. ആ ഒരു പി ടിയോട് കൂടിയായിരിക്കും നിങ്ങൾ പണ്ടാറടങ്ങാൻ എന്ന് വിചാരിച്ച് നമ്മൾ എഴുന്നേൽക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു പി ടിക്കൊക്കെ പോയി എക്സസൈസ് ചെയ്യാനൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾക്കൊരു മസ്റ്ററിംഗ് ഉണ്ടാവും. മസ്റ്ററിംഗ് വെച്ച് എല്ലാവരും കൂടി നിന്നിട്ട് തലയുടെ എണ്ണ എടുക്കും, എത്ര പേരുണ്ട്, എല്ലാവരും പ്രസൻറ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. അതിനുശേഷം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കുളിക്കാൻ പോകുന്നു. അതിനുശേഷം നിങ്ങൾ പോയിട്ട് അതൊരു യുദ്ധമാണ്, കുളിക്കാൻ പോകുന്നൊക്കെ ഒരു യുദ്ധമാണ്. അതിനുശേഷം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ മസ്റ്ററിങ്ങിന് പോകുന്നു. അതിനുശേഷം നിങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അതിനുശേഷം വരുന്നു. പിന്നെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്, എന്തെങ്കിലും നഖം വെട്ടാത്തതിന് മുടി വെട്ടാത്തതിനൊക്കെ പണിഷ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്കൊരു പരേഡ് ഉണ്ടാവും. പരേഡിന് ശേഷം ഫ്ലാഗ് ഹോസ്റ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് പോകുന്നു. ക്ലാസ് റൂമിൽ ഒരു 9 മണി തൊട്ട് 5 മണി വരെയൊക്കെയായിരിക്കും ക്ലാസ് ഉണ്ടാവുന്നത്. ക്ലാസ് ടൈം നമ്മുടെ നോർമൽ കോളേജിലെ പോലെ തന്നെ ക്ലാസ് ടൈമൊക്കെ ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ പരേഡ് കാര്യങ്ങൾ അങ്ങനെ പീരീഡുകളൊക്കെ ഉണ്ടാവും, പരേഡ് പോലുള്ള പീരീഡുകളൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് ആകെ ഒരു ഡിഫറൻസ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. ബാക്കി നിങ്ങളുടെ ഈ ഒരു ഏറ്റവും വലിയ ബോറിംഗ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഈ 4 കൊല്ലവും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഷോർ ലീവ് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ, അതായത് ഔട്ടിംഗ് ഒന്നും അധികം ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് വീക്കിലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഒക്കെയാണ് ഔട്ടിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. അതും വളരെ കൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ഔട്ടിംഗ് ഒക്കെ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ ഹോസ്റ്റൽ കമ്പൽസറി ആണ്. മർസനേവി എല്ലാ കോഴ്സുകൾക്കും നമ്മളുടെ അതെല്ലാം റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. അതുകൊണ്ട് നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന, നിങ്ങൾക്ക് പുറത്ത് ഹോസ്റ്റലിൽ നിൽക്കാനൊരു അവസരം ഉണ്ടായിരിക്കില്ല. ഇതൊക്കെയാണ് നമ്മളുടെ മർസനേവി കോളേജിൻ്റെ ഒരു കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സ്ട്രഗിൾ, ഈ ഒരു കോളേജിലെ സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് ദൈവം ഇത് പെട്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഈ സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാത്തൊരു അവസ്ഥ വന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് എനിക്കൊരു 1 ഇയർ ശേഷമാണ് ജോബ് കിട്ടിയത്. എൻ്റെ പല ഫ്രണ്ട്സും 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഷിപ്പിൽ ജോലിക്ക് കയറിയത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ട് ഉള്ളൊരു അവസ്ഥയാണ് അതിന് ശേഷമുള്ളത്. അതിനുശേഷം നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം പ്ലേസ്മെൻറ്റുള്ള കോളേജ് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് എടുത്ത് പഠിക്കാൻ നമ്മൾ എപ്പോഴും പറയുന്നത്. എല്ലാ വീഡിയോസിലും ഞാൻ ഒരു വർഷമെങ്കിലും സ്പോൺസർഷിപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാനിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനുശേഷം നമ്മൾ പിന്നെ ഷിപ്പിലെത്തുന്നു. ഷിപ്പിലെത്തിയ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ 1 ഇയർക്ക് ശേഷം നമ്മൾ ഒരുപാട് അലഞ്ഞിരുന്ന് നമുക്ക് ജോബ് കിട്ടുമ്പോൾ അതിൻ്റെ വില നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഷിപ്പിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഏകദേശം ഒരു 12 hours ഒക്കെ എനിക്ക് ഡ്യൂട്ടി ടൈം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് നമ്മൾ മാക്സിമം നമ്മൾ മുന്നോട്ട് പോവുക. ഒരുപാട് ബുദ്ധിമുട്ടിയ അവസരങ്ങളൊക്കെ ഉണ്ട് ഷിപ്പിൽ. ഒരുപാട് ചില ജോബ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്ലീനിങ് നമ്മൾ ഒറ്റയ്ക്ക് ക്ലീനിങ് ജോബ്സ്, ഓയിൽ തുടക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ജസ്റ്റ് സ്ലഡ്ജ് എടുത്ത് മാറ്റുക, ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ എന്തിനാണ് ഈ 4 വർഷത്തെ മറിയൻ ചെയ്യുന്നത്, ഇത്രയും പൈസ കൊടുത്ത് പഠിച്ചേ എന്നൊക്കെ ചിന്തിച്ച സമയം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നമ്മളൊരു ഓപ്പർച്യൂണിറ്റി എടുക്കുക, നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, നമ്മൾ മാക്സിമം നോളജ് അക്യൂർ ചെയ്യുക, മാക്സിമം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് നല്ലൊരു ലെവലിൽ എത്തിപ്പെടാൻ സാധിക്കും. തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖല തന്നെയാണ് ഷിപ്പിംഗ് മേഖല. പക്ഷേ നിങ്ങൾ നല്ലപോലെ കഠിനാധ്വാനം ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളൊരു വൈറ്റ് കോളർ ജോബൊക്കെ ആയിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് വരാൻ ശ്രമിക്കുന്നവർ ഇത് നല്ലൊരു പാഷനായിട്ട് കണ്ട് നിങ്ങൾക്ക് അത്രമാത്രം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡ് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ വരും, പക്ഷേ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ റെഡി ആയിരിക്കണം. നമ്മൾ മാക്സിമം നമ്മൾ പഠിക്കാനും നമ്മൾ എന്തൊരു ജോബ് വന്നാലും, ഇപ്പോൾ ക്ലീനിങ് ജോബ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ള ആ മെഷീനറിയുടെ പാർട്സ് ഒക്കെ പഠിക്കാനൊക്കെ ശ്രമിക്കുക. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കോളേജിൽ 4 കൊല്ലം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഷിപ്പിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ ജോബ്സ് നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ മാക്സിമം ജോബുകൾ സ്വന്തം കൈ കൊണ്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുക, നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ അയ്യോ നമ്മൾ പ്രതീക്ഷ ഇതൊന്ന് നമ്മൾ യൂട്യൂബിൽ കാണുന്ന റീൽസും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന റീൽസ് മാത്രം കണ്ടിട്ട് ഇതായിരിക്കും ലൈഫ് എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകരുത്. അതല്ല നിങ്ങളുടെ യഥാർത്ഥ ലൈഫ്. നല്ലപോലെ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഫീൽഡ് തിരഞ്ഞെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ, ടേക്ക് കെയർ.